നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കാറിൽ കയറിയ ഉടൻ എസി ഓൺ ആക്കുന്നവരാണോ നിങ്ങൾ? കാറിൽ കയറിയ ഉടൻ റീസർക്കുലേഷൻ മോഡ് ഓൺ ആക്കുന്നവരാണോ നിങ്ങൾ? രാവിലെ എന്തുകൊണ്ടാണ് നിങ്ങൾ എസി ഇട്ട് വണ്ടി ഓടിക്കാത്തത്? എസി ഇട്ട ശേഷം സ്വന്തം ദേഹത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം മുഖത്തേക്ക് എസി വെന്റ് വെക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ചെയ്യുന്ന അഞ്ച് മണ്ടത്തരങ്ങളെക്കുറിച്ച്, കാർ ഓടിക്കുമ്പോൾ ചെയ്യുന്ന അഞ്ച് മണ്ടത്തരങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. നട്ടുച്ച സമയത്ത് എസിയുടെ സുഖകരമായ തണുപ്പ്, അതില്ലാതെ ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയാണ്. എസി ഇല്ലാതെ കാറുകൾ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അവസ്ഥയിൽ നമ്മൾ മാറിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുത. എയർ കണ്ടീഷനിങ് ഇല്ലാത്ത വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ഒരിടത്തും ഇല്ല എന്ന് പറയാം. എന്തിനേറെ പറയുന്നു, ലോറികളിൽ വരെ ഇപ്പോൾ എസി ഇടം പിടിച്ചു കഴിഞ്ഞു. വാഹനത്തിൽ എസി ഉപയോഗിക്കുന്ന മിക്കവരും ചെയ്യുന്ന അഞ്ച് തെറ്റുകൾ അതാണ് നാം ഇത് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തേത്, വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ എസി ഓൺ ആക്കുന്ന രീതി. ചൂടത്ത് പാർക്ക് ചെയ്ത വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം ചെയ്യുക നാം എസി ഓൺ ആക്കുക എന്നുള്ളതാണ്. എന്നാൽ അതത്ര നല്ല പ്രവൃത്തിയല്ല. എസി ഇടുന്നതിന് മുൻപ് വാഹനത്തിൻ്റെ നാല് ചില്ലുകളും താഴ്ത്തിയിട്ടാൽ ചൂട് വായു പുറത്തേക്ക് പോകും. അതിനുശേഷം മാത്രമേ, കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മാത്രമേ എസി ഓൺ ആക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ എസിയുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിനും അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഏറെ സഹായകരമാകും. ഇനി അടുത്തത്, കാറിൽ കയറിയ ഉടൻ തന്നെ റീസർക്കുലേഷൻ മോഡ് ഓൺ ആക്കുന്നതാണ്. നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. വാഹനത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ റീസർക്കുലേഷൻ മോഡ് ഇടുന്നത് അത്ര നല്ലതല്ല. പുറത്തെ ചൂടിനേക്കാൽ വളരെ അധികമായിരിക്കും വാഹനത്തിനകത്തെ ചൂട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള വായു എടുക്കുന്ന മോഡ് ഓൺ ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷം മാത്രമേ റീസർക്കുലേഷൻ മോഡ് ഇടാവൂ. മൂന്നാമത്തേത്, രാവിലെ എ സി ഇടാതെയുള്ള യാത്ര. പലരും രാവിലെ എ സി ഇടാതെയാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ അതിലും അപകടമാണ്. ചൂട് കുറവുള്ള സമയങ്ങളിൽ, അതായത് അതിരാവിലെ, മിക്ക ആളുകളും എ സി ഉപയോഗിക്കാതെയാണ് വാഹനം ഓടിക്കുന്നത്. കഴിവതും എ സി ഇട്ട് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഇത് വണ്ടിക്കകത്തെ പൊടിശല്യം കുറയ്ക്കാനും ഉപയോഗിക്കാതിരുന്നിട്ട് പൈപ്പ് ജോയിൻറ്റുകളിലെ ഓറിങ്ങുകൾ ഡ്രൈ ആകുന്നതിന് തടയാനും ഇത് സഹായകമാകും. കൂടാതെ ഹൈവേകളിലൂടെയുള്ള യാത്രയിൽ ചില്ല് ഉയർത്തി വയ്ക്കാതെയുള്ള പോക്ക് ചിലപ്പോൾ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമതയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നാലാമത്തേത്, ശരിയായ ദിശയിലേക്ക് വയ്ക്കാത്ത വെൻറ്റ്. നാം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, എ സിയുടെ വെൻറ്റ് സ്വന്തം ദേഹത്തേക്ക് അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ തിരിച്ചു വയ്ക്കുന്ന രീതി. എന്നാൽ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് എല്ലായിടത്തും തണുപ്പ് തരണമെങ്കിൽ വെൻറ്റ് ശരിയായ പൊസിഷനിൽ വയ്ക്കേണ്ടതുണ്ട്. നാല് വെൻറ്റുകളും നേരെ വച്ചാൽ മാത്രമേ പിന്നിലെ യാത്രക്കാർക്കും എ സിയുടെ തണുപ്പ് ലഭ്യമാവുകയുള്ളൂ. അഞ്ചാമത്തേത്, കൃത്യമായ എ സി പരിപാലനമാണ്. ആരോഗ്യ പരിപാലനം നമ്മളെപ്പോലെ തന്നെ യന്ത്രങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വാഹനം 2500 മുതൽ 3000 കിലോമീറ്റർ കൂടുമ്പോൾ എ സി തീർച്ചയായും സർവീസ് ചെയ്തിരിക്കേണ്ടതുണ്ട്. വാഹനത്തിൻ്റെ കൃത്യമായ ഇടവേളകളിലേക്കുള്ള സർവീസ് ചെക്കപ്പുകളിൽ എ സിയുടെ കണ്ടൻസറും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. വൃത്തികേടായി അടഞ്ഞിരിക്കുന്ന കണ്ടൻസർ എ സിയുടെ കാര്യക്ഷമതയെ കാര്യമായി തന്നെ ബാധിക്കും. കൂളിംഗ് ഫിന്നിൽ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്നുള്ള പരിശോധനയും അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിലെ എ സിയുടെയും വാഹനങ്ങളുടെ യന്ത്രങ്ങളുടെയും ആയുസിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.